കോവിഡ് വൈറസ് അല്ലെങ്കിൽ കോവിഡ് 19 ഇന്ന് നമ്മുടെ രാജ്യം മുഴുവൻ പോരാടുകയാണ്. പക്ഷേ ഒന്നോർക്കണം, നമ്മുടെ പോരാട്ടം രോഗത്തോടാണ്, രോഗികളോടല്ല. ഹലോ, ആ എടാ ജിൻസ, ഞാൻ വന്നോണ്ടിരിക്ക. ആ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഏയ് വീട്ടിലോട്ടാ, ഒന്നും ശരിയാവൂല. നീ പുറത്തെവിടെയെങ്കിലും വന്നിക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ആ നീ പറഞ്ഞല്ലേ, നീ നടക്കണത് ക്ലബിന്റെ അങ്ങോട്ട്. ഞാനും മന്നെ, നീ പോലെ. ഏയ് വണ്ടി മേലെ ഓടി കയറ്റാൻ പറ്റില്ല, അതാണ്. ഈ വണ്ടി മേലെ ഓടൊന്നും കേട്ടാ, നീ എന്നും അച്ഛൻ ലിഫ്റ്റ് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല, പിന്നീട് നിനക്ക്. എടാ അവനിപ്പോ എല്ലായിടത്തും വരുമോ? അവനിപ്പോ വരും. നീ അതിനു മുമ്പ് അമ്മ തൂങ്ങിച്ചാവല്ലേ ഇങ്ങടെ സീനാണ്. ഓ ഉപദേശം ആയിരിക്കുള്ളൂ, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു കേട്ടാ. ഹലോ ആന്റി, പറയാണ്ടി എന്താണ്? പേപ്പർ മെയിൻ എടുക്കാനാ? ഇല്ല, ഞാനേ അത് റെക്കോർഡ് ചെയ്ത് തന്നെ ആന്റി പറഞ്ഞു. എന്താന്ന് വെച്ചാ പറഞ്ഞോ. പിന്നെ കൊറോണക്ക് മരുന്ന് ആന്റി കണ്ടുപിടിച്ചെന്ന. എടാ ജിൻസ, ആന്റി കൊറോണക്ക് മരുന്ന് കണ്ടുപിടിച്ചിന്ന് ഇവിടെ. എന്തൊക്കെയാണ്? ഇഞ്ചി, വെളുത്തുള്ളിയ, കുരുമുളക്, ഇതെന്തുന്നാണത്? ഇറച്ചി മസാലയുടെ കൂട്ടാണ്. എന്റെ പൊന്നു മേരിയാന്റി, മേരിയാന്റിനോട് ഒരു 100 പറഞ്ഞിട്ടില്ലേ? കണ്ണി കണ്ടവര് പറയണ ഓരോ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയില്ലേന്ന്. ഈ ആരോഗ്യ വകുപ്പും പോലീസൊക്കെ കേട്ട് ഞാൻ പിടിച്ചോണ്ട് പോകുന്നോർത്തോ. ആ കാര്യം അവരുടെ വ്യക്തമായ നിർദ്ദേശമുണ്ട്, ഒരു കാരണവശാലും ഇമാതിരി ഫേക്ക് ന്യൂസുകൾ പടർത്തരുത്. എവിടെ വായിച്ചാണെങ്കിലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ തൊണ്ട കൊള്ളാന്നല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. ആന്റി ഒന്ന് പോയേ. ഓക്കെ ഓക്കെ. ഒരു മണ്ടത്തരം ചുമയുടെ മരുന്നൊക്കെയാണ് യൂട്യൂബിലെ കണ്ട് വിളിച്ച് പറയൂരൊന്ന്. എടാ അവൻ ഇപ്പൊ എങ്ങനെ വരൂ? എടാ വന്നിന്നാണ് പറഞ്ഞത്, എവിടെ പോയി കിടക്കണോ? എവിടെ എനിക്ക് തോന്നല്ല. നമുക്ക് ആ കുളത്തിന് അങ്ങോട്ട് പോയാലോ. എന്ത് മുടിഞ്ഞ വെയിറ്റാടാ നിനക്ക്? നീ എന്താ വണ്ടി എടുക്കായിരുന്നു? വണ്ടി എടുക്കലും നടക്കൂലടാ, പെട്രോളിന് എടുക്കത്ത വിലയാണ്. പിന്നെ ഞാൻ ഇന്നലെയും കൂടി 100 അടിച്ചിട്ട് ഒരു രൂപ എന്റെ കൂടുതൽ മേടിച്ചില്ലോ. നിനക്ക് ഈ കൊറോണ സമയത്തെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എന്താണ്? ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ കാര്യം, നമ്മള് പള്ളിയിൽ പോകുമ്പോഴും പുറത്തുനിന്ന് കുർബാന ടീംസ് ആണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി, രാവിലെയുള്ള നമ്മുടെ അമ്പലത്തിൽ നിന്ന് തന്നെ പാട്ടും, പള്ളിയിലെ മണിയടി, മുസ്ലിം പള്ളിയിലെ വാങ്കുളി, ഒരു പ്രത്യേക പോസിറ്റീവ് വൈബല്ലേ. പരിപാടിയാണ് സത്യം പറഞ്ഞ, വായ നോക്കാൻ പറ്റണില്ല, അതാണ് നിന്റെ ബുദ്ധിമുട്ട്. പിന്നെ 500 കൊണ്ടുപോണത്. അവന് ഇതായിട്ടും വന്നില്ല. അവന് ഇത് പറഞ്ഞോണേ പെട്ടപ്പോയി കിടക്കില്ല. സാധനം വന്നു നോക്കി ഓടോ ആടാ, ശരിയാടാ, എന്ത് കോലോടാ മര്യാദക്ക് വായാലും കൂടി നോക്കാൻ പറ്റണ്ടായിപ്പോ. എടാ ഞാനാടാ, നിങ്ങെന്താ ഇങ്ങനെ നോക്കണത്? എടാ സകേഷ്, നീ ആയിരുന്ന കോലം നോക്കിയടാ നീ. നീ ഓപ്പറേഷന് പോയതാ? സേഫ്റ്റി. എന്റെ പൊന്ന് സകേഷ്, നീ ഇങ്ങനെ പേടിച്ചാ ജീവിക്കാൻ പറ്റുമോ? നീ അമ്മാമ്മയുടെ മരുന്ന് കിടന്നിട്ട് സ്ഥലം വിടാൻ നോക്കി ഇത്ര പേടിയാണ്. മേത്തൊട്ടുള്ള കളി വേണ്ട, 1 ഡിസ്റ്റൻസ്. എടാ ഇതേപോലെ പേടിച്ച് നടന്നു കഴിഞ്ഞാൽ ഈ സാധനം പിന്നാലെ പോകില്ല. കൊറോണയെ നമ്മൾ പേടിച്ചേ പക്ഷേ. എന്റെ പൊന്ന് സകേഷ, ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാണ്? നമ്മ ആണുങ്ങളല്ലേ, നെഞ്ചും പിരിച്ച് നിക്ക്. കൊറോണ എന്ത് കൊറോണ? ഷോ നെഞ്ചും പിരിച്ച് നിന്നൊരവസ്ഥേ. നീ പോയി ഒന്ന് അന്വേഷിച്ചോക്ക്, അപ്പറിയാ. നീ ആ കൈ കറിയാ, ഇതൊക്കെ യൂസ് ചെയ്യണം ജിൻസ്. ഞാൻ ലോകം മുഴുവൻ കറങ്ങി തന്നെയാണേ. നമ്മ സൂക്ഷിച്ചാൽ നമുക്കൊള്ളാം. ഇക്കാര്യത്തിൽ കുറച്ച് ഓവറായാലേ കാര്യമുള്ളൂ ജിൻസ. നിങ്ങളല്ലടാ ഇവനെ, ഞാൻ അവിടെ വെച്ച് കയ്യാണിച്ചി. ഇവൻ നിർത്താതെ പോന്ന് ഒരുമാതിരി ഡയലോഗും. ഈ സാധനം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ വെയിൽ തടന്നു അറിയോ? എന്റെ പൊന്നിന്റെ നീ എന്നോട് ദേഷ്യപ്പെട്ട് യാതൊരു കാര്യമില്ല. ഒന്നാമത്തെ കൊറോണയാണ്, നമ്മ സൂക്ഷിച്ച് നോക്കി കൊറോണ ഒരു പരിധിയിലും തടഞ്ഞെടുത്താൻ പറ്റും. അല്ലാണ്ട് നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നല്ല വണ്ടി കേട്ടാ. ഓ 1, 2, 3, 4. ഓ ഇനി ഒരാൾ കൂടി വന്നാ ശരിയാവൂല. അമേരിക്കയിലേക്ക് 5 ഒരാൾക്ക് കൊറോണയാന്ന പറഞ്ഞ ഞാൻ പോയി. പോയിന്നാവോ
ഇവരായിട്ടും കാണാനുമില്ല, ആൾക്കാരും വെക്കണു. ഓ വന്നാലും പറയണ്ട മാമേ, എവിടെ പോയി കിടക്കുവായിരുന്നത്? സകേഷിനെ കൊണ്ട് തലക്ക് സൗരിലും ഈ സാധനം വരെ അവൻ തന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? സാനിറ്റൈസർ എടുത്ത് ഇതിന്റെ മീത് ഒഴിക്കണം, ഒരക്കണ്, ഇവന്റെ കയ്യിൽ ഒഴിച്ചു കൊടുക്കണം, എന്റെ കയ്യിൽ ഒഴിക്കണം, മാസ്ക് കെട്ടിയേക്കണം, അതിന്റെ മീത ഹെൽമെറ്റ് ഒന്നും തലക്ക് സൗരില്ല. ശരിക്കും അവന് കൊറോണ വന്നതിന് ശേഷം ഒട്ടായി നോക്കണം. അല്ല അമ്മാമ എന്താണ് വീട്ടിൽ മാസ്ക് ഇട്ടിരിക്കണത്? വീട്ടിലോട്ട് കൊറോണ വരുമൊന്നുമില്ല. കൊറോണ വീട്ടിലോട്ടൊന്നും വരില്ല, പക്ഷെ നിങ്ങളെ പോലെയുള്ളവര് പോയി വരുമ്പോ കൊണ്ടുവന്ന് തരും. അതില്ലാണ്ടിരിക്കാനാണ് ഞാനിത് കെട്ടിയാക്കണ. എന്റെ പൊന്നമ്മാമേ, അമ്മാമി മാസ്ക് എങ്ങനെ ഇരിക്കണ്? എനിക്ക് ഇത്തിരി നേരം ഇട്ടു ശ്വാസം മുട്ടും. ഇത് മുഖത്ത് വെക്കാനായിട്ടേ മുക്കിൽ പഞ്ഞി വെക്കുന്നോളം ഭാരമില്ല മോനെ. ഇത് പറയണു, അപ്പൊ നീ സകേഷിന്റെ കാര്യം ഓർത്ത് നോക്കി, മുഖത്ത് മാസ്ക്, കയ്യില് മറ്റേ ഗ്ലൗസ്, എന്തൊക്കെ കോപ്രായം, നീല വെള്ളം, കാണണ്ട കാഴ്ചയാണ് അമ്മാമ ഒന്ന്. ഡോക്ടറെ, ഇന്നലെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ചുമ ഭയങ്കര ബുദ്ധിമുട്ട്, ഉമ്മീരൊന്നും ഇറക്കാൻ പറ്റാത്ത വല്ലാത്തൊരു അവസ്ഥ. രണ്ടു ദിവസമായി ടെസ്റ്റ് ചെയ്യാലോ ഇപ്പൊ? ആ ഓക്കെ ഓക്കെ, ആ ടെസ്റ്റ് ചെയ്യാം. ആ ഓക്കെ ശരി. നീ അറിഞ്ഞ സകേഷ് നീ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞടാ. എന്ത് കോവിഡ്? അവനിപ്പോ ക്വാറന്റൈനിലാണ് പറഞ്ഞത്. വെറുതെ പറയണേരിക്കുള്ളു, വിളിച്ചു നോക്ക് നീ. എന്താണ് സംഭവം? എനിക്കുണ്ടെങ്കി ഉറപ്പാണ് ടൈറ്റൻസിനും ഉണ്ടാവും. എന്താണ്? ഞങ്ങൾ ഒരുമിച്ച് എന്താണ് സീട്ടൊക്കെ വലിക്കണത്? എന്റെ അമ്മാമക്ക് വരാൻ ചാൻസ് ഉണ്ടാവൂലടാ. എടാ ഞാനും അമ്മ ഒരുമിച്ചല്ലേടാ, നമ്മൾ കാരണം അമ്മാമക്ക് ഉണ്ടെങ്കിൽ. രാജ്യത്തെ കോവിഡ് കേസുകൾ 12 ലക്ഷത്തിന് അരികെ. എറണാകുളത്ത് രോഗം സ്ഥിരീകരിച്ച 72 പേരിൽ 53 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധ. കോവിഡ് സംഭവ വ്യാപന ആശങ്കയിൽ എറണാകുളം തീവ്രവ്യാപന ക്ലസ്റ്ററുകൾക്ക് പുറമെ സമീപം. ഹലോ പറടാ. ആടാ റിസൾട്ട് വന്നാ? ആ റിസൾട്ട് വന്നാടാ. അങ്ങനെയുണ്ട്, നെഗറ്റീവ് ആണ്. എനിക്ക് നെഗറ്റീവാടാ. ആ ടൈറ്റസിനാ? അവന് വിളിച്ചിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ആ നീ ഒന്ന് വിളിക്ക്. എടാ അമ്മാമ്മയുടെ റിസൾട്ട് വന്നില്ലേ? ഇല്ലടാ, അമ്മാമ്മയുടെ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് അതാണ് ഒരു പേടി. നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കെ. ആ ഹലോ ടൈറ്റസ്, ഞാനാടാ. എന്താ എന്താടാ റിസൾട്ട് വന്നാ? ആ റിസൾട്ട് വന്നു, നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണല്ലേ? നമുക്ക് നെഗറ്റീവാടാ. ഞാനെന്നാ ജിൻസനെ വിളിച്ച് പറയാടാ, പറയാൻ മാട്ടുണ്ടായിരുന്നു. ശരി എന്നാ, നീ സേഫ് ആയിട്ടിരിക്കി. ഓക്കെ ഓക്കെ. ഹലോ ജിൻസ. ആടാ. ആന്തറാ? എടാ റിസൾട്ട് വന്നടാ. ആ എന്നിട്ട്? നെഗറ്റീവ് ആണ് എൻ്റെ. ഓ ഭാഗ്യം, പ്രാർത്ഥിക്കുന്നത് ഞാൻ വിട്ടിരുന്നു. എടാ സഞ്ജുവിൻ്റെയും ടൈറ്റസിൻ്റെയും എന്തായി? അവരുടെ നെഗറ്റീവാടാ. ഓ ദൈവമേ ഭാഗ്യം. പക്ഷേ അമ്മാമ്മയുടെ ഇതുവരെ വന്നിട്ടില്ല. അമ്മാമ്മയുടെ റിസൾട്ട് വരുമ്പോൾ വിളിക്കണോ കേട്ടോ. പിന്നെ നിന്റെ അടുത്ത് അന്ന് വെറുതെ കളിയാക്കി അലമ്പ. നീ സെഞ്ചരിക്കാൻ പോയേ ജിൻസ. അയ്യ അതെന്താണത്? എനിക്ക് എങ്ങനെ ഉണ്ടോ ഇപ്പോ അവിടെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ. ഇവിടെ ഇപ്പം 3 നേരം ഡോക്ടർമാർ വരും, പിന്നെ ആവശ്യത്തിന് നേഴ്സുമാരുണ്ട്, കറക്റ്റ് സമയത്ത് ഫുഡുണ്ട്. നമുക്ക് കെയർ ചെയ്തതിൻ്റെ അകത്ത് തന്നെ ഇരിക്കാന്നുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. നീ അമ്മാമ്മയുടെ റിസൾട്ട് വരുമ്പോൾ വിളിക്കണോ കേട്ടോ. ആ ഞാൻ വിളിക്കാം, അമ്മാമ്മയുടെ റിസൾട്ട് വന്നാൽ വിളിക്കാം. ഓക്കെ ശരി, എന്നാൽ ഓക്കെ. ഹെൽത്തി നാള. മാമേ റിസൾട്ട് വന്നോ? മാമേ നെഗറ്റീവ് ആണ്. അവൻ കാരണം ആർക്കും വന്നില്ല. അറിയാക്കാനായിട്ടില്ലേ? അവനങ്ങനെ ചെയ്തോണ്ട് ആർക്കൊന്നും പറ്റിയില്ല. അല്ലെങ്കി ഇപ്പൊ കാണായിരുന്നു. ഇനിയെങ്കിലും നിങ്ങൾ പുറത്തു പോകാൻ പോകുമ്പോഴേ ഒരു മുൻകരുതലോടുകൂടി പോ. ഇതൊക്കെ കെട്ടിക്കൊണ്ടു പോണം. മോറൊക്കെ അവിടെ അടച്ചു കെട്ടിക്കൊണ്ട് പോയാ മതി. Thank you.